അങ്ങേ ആത്മാവോടും കൂടെ വായന മഹത്വം ൂട്ടത്തോട് അരുൾ ചെയ്തു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകാൻ എന്റെ ദുഃഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവേ അപ്പോൾ നിനക്ക് ആശ്വാസം ലഭിക്കും എന്നാൽ എൻ്റെ ദുഃഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് സുവിശേഷം ക്രിസ്തുവേ ക്രിസ്തുവേത്രയും സ്നേഹമുള്ളവരെ എന്ന തിരു സഭാ മാതാവ് നമ്മുടെ വിചിന്തായി നൽകിയിരിക്കുന്ന വചനഭാവം മത്താവിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് ആകെ മൂന്ന് വാക്യങ്ങളെ ഉള്ളൂ എങ്കിലും ഈ വചനം ജീവിത പ്രതിസന്ധികളിൽ ഉലയുന്ന എല്ലാവർക്കും തന്നെ ആശ്വാസം പകരുന്ന ഒന്നാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നാണ് യേശുനാഥൻ നമ്മോട് അള്ളു ചെയ്യുന്നത് എന്നാൽ എന്നു തൊട്ടാണ് മനുഷ്യൻ അധ്വാനിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഈ കഠിന കഠിനാധ്വാനം ചെയ്ത് വശിക്കുവാൻ തുടങ്ങിയത് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ച് പതിനേഴാം തിരുവചനത്തിൽ പ്രകാരമാണ് പറയുന്നത് നിങ്ങൾ കഠിന ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കാലിയാപനം ചെയ്യേണ്ടി വരുമെന്ന് അത് ഇടയാക്കിയ കാരണവും നമുക്കറിയാം ആദ്യ മാതാപിതാക്കന്മാർ ആദവും ഹൗവായും ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നു പോയപ്പോൾ ആദത്തോട് ദൈവം അരുളു ചെയ്ത വാക്യങ്ങളാണത് അതിനുശേഷവും യേശുനാഥൻ അവരോടുള്ള സ്നേഹം കുറച്ചില്ല മറിച്ച് അവർക്ക് വേണ്ടി വീണ്ടും മോശം പോയി കൽപ്പനകൾ നൽകി ദൈവം പകർന്നു നൽകിയ ആ കൽപ്പനകൾ സ്നേഹത്താ നിറഞ്ഞവയായിരുന്നു പക്ഷേ പിന്നീട് അതിലേക്ക് കൂടുതലായിട്ട് ഒത്തിരിയേറെ വ്യാഖ്യാനങ്ങൾ നൽകി പല നിയമങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർത്തു അങ്ങനെ ഒരു പാരമ്പ പാരമ്പര്യ യഹൂദനെ സംബന്ധിച്ച് ഈ ആചാര അനുഷ്ഠാനങ്ങളുടെ ബഹുവിധ നിർമ്മാണത്തിൽ ഏർപ്പെട്ടു പോയ ഒരു ഭാരമുള്ള ചങ്ങലിയായി മാറി മതം എന്ന് പറയുന്നത് അങ്ങനെ മതഭാരം കൊണ്ട് വലഞ്ഞിരുന്ന യഹൂദരെ നോക്കിക്കൊണ്ടാണ് യേശുനാഥൻ ഈ വചനങ്ങൾ അല്ലു ചെയ്യുന്നത് കാരണം ഒത്തിരിയേറെ ആചാരങ്ങളുടെ ഭാരം താൾ വലഞ്ഞുകൊണ്ടിരുന്ന തൻ്റെ ജനത്തെ നോക്കിക്കൊണ്ട് ദേവൂത്രൻ അല്ലു ചെയ്തതാണ് ഈ വചനങ്ങൾ പ്രിയമുള്ളവരെ യേശുനാഥൻ നമ്മോട് പറയുന്നതാണ് ഇപ്രകാരമാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് പലപ്പോഴും നമുക്കില്ലാതെ പോകുന്ന ഒരു ഗുണം എന്ന് പറയുന്നതും ഇതുതന്നെയാണ് ആ ശാന്തതയും വിനീ വിനീത ഹൃദയവും നമുക്ക് പലപ്പോഴും നഷ്ടമായി പോകുന്നു അതുകൊണ്ടാണ് മറ്റുള്ളവരോട് നമ്മൾ പല വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ അവരെ വേദനിപ്പിക്കുന്ന പെരുമാറ്റങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ദൈവം നമുക്ക് സ്നേഹത്താൽ നിറഞ്ഞ കൽപ്പനകൾ നൽകി പക്ഷേ ഈ മനുഷ്യൻ അതിലേക്ക് പല കാരണങ്ങളും കൂട്ടിച്ചേർത്തപ്പോൾ അത് നമുക്ക് വഹിക്കാൻ പറ്റാത്ത രീതിയിലായി ഇന്ന് ആ നിയമങ്ങളിൽ നിന്ന് സ്നേഹം അകന്ന് പോയിരിക്കുന്നു സ്നേഹത്താൽ നിറഞ്ഞു നിൽക്കുന്ന കൽപ്പനകൾ നമ്മൾ പാലിക്കുമ്പോൾ നമുക്കത് ഭാരമില്ലാത്തതായിട്ട് അനുഭവിക്കാൻ പറ്റും യേശുനാഥൻ പകർന്നു തരുന്നതും അതുതന്നെയാണ് യേശുനാഥൻ നമുക്ക് പകർന്നു നൽകിയ കൽപ്പനയും ഇതാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക നിങ്ങൾ പരസ്പരം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് സ്നേഹത്തിൻ്റെ അവിടെ ഭാരമില്ല നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും നമ്മുടെ സ്നേഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന മനസ്സാണ് നമുക്കുള്ളത് അത് ഒത്തിരിയേറെ വിഷമം പിടിച്ച കാര്യമാണെങ്കിൽ പോലും അത് ചെയ്യുന്നതിന് ഒരു തടസ്സവും നമുക്ക് തോന്നാറില്ല ഒരു ഭാരവും നമുക്ക് തോന്നാറില്ല കാരണം അവിടെ സ്നേഹമുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്നേഹം അകന്നു പോകുമ്പോൾ മാത്രമാണ് അത് ഭാരമേറിയതായിട്ട് മാറുകയുള്ളു നമ്മൾ പാലിക്കുന്ന കൽപ്പനകൾ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നൽകിയതാണെന്ന ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ആ കൽപ്പനകളെ സ്നേഹിക്കുവാൻ തുടങ്ങും കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി ദൈവം എനിക്ക് വേണ്ടി നൽകിയിരിക്കുന്ന കൽപ്പനകളാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്താൽ പ്രതിയാണ് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത് തന്നെ അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോൾ നമ്മൾ ദൈവത്തിന് അകന്നു പോകും ഇവിടെ ഫലിസേര് പല വിധത്തിൽ നിയമത്തോട് അവരുടെ വ്യാഖ്യാനങ്ങൾ കൂട്ടിച്ചേർത്തു അത് പാലിക്കുവാൻ യഹൂദർക്ക് പലപ്പോഴും കഴിയാതെ വന്നു കാരണം ഓരോ നിയമത്തിൻ്റെയും പുറവെ കൂടുതൽ കൂടുതൽ വ്യാഖ്യാനങ്ങൾ കൊടുത്തു അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ നിയമങ്ങൾ അവർ കൂട്ടിച്ചേർത്തു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരിക്കലും പാലിക്കുവാൻ സാധിക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയി കഴിഞ്ഞാൽ അത് തെറ്റാണ് യേശുനാഥൻ പോലും പറയുന്നുണ്ട് സാമ്പത്ത് മനുഷ്യന് വേണ്ടിയുള്ളതാണ് അല്ലാതെ മനുഷ്യ സാപത്തിനു വേണ്ടിയുള്ളതല്ല അങ്ങനെ അവർ പല നിയമങ്ങളും കൂട്ടിച്ചേർത്തത് കൊണ്ട് അങ്ങനെ വഹിക്കാൻ പറ്റാത്ത വലിയൊരു ചങ്ങലിയായിട്ട് മാറി അവരുടെ മതം എന്ന് പറയുന്നത് കാരണം എന്തു ചെയ്താലും അത് തെറ്റാണ് എന്ത് ചെയ്താലും നീ ദൈവത്തിന് അകന്നു പോകുന്ന ഒന്നാണ് അങ്ങനെ പല രീതിയിൽ അവർ മനുഷ്യരെ മടുപ്പിച്ച് തുടങ്ങിയപ്പോൾ യേശുനാഥൻ ആ മക്കളോട് പറയുകയാണ് അധ്വാനിക്കുന്നവർ വാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും ചെയ്യാൻ മടിച്ചു പോകുന്നതും ഇതാണ് ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ് ദൈവം എനിക്ക് ഈ സഹനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിനെ നമ്മൾക്ക് അത് സഹിക്കുവാനുള്ള ധൈര്യം കൂടി തരുവാൻ സാധിക്കും അവൻ്റെ അടുക്കിലേക്ക് പോവുക അവനിൽ ആശ്വാസം കണ്ടെത്തുക മറ്റു പല കാര്യങ്ങളിലും നമ്മൾ ആശ്വാസം കണ്ടെത്താതെ ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തുക നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ സംഭവിക്കാം ഈ പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിജയിക്കുവാൻ സാധിക്കുക എനിക്ക് ദൈവത്തോട് കൂടെ നിന്നു കഴിഞ്ഞാൽ എപ്രകാരമാണ് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കുക എന്ന ബോധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവസന്നിദ്ധിയിലിരിക്കുക ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക കർത്താവെ എൻ്റെ ജീവിതത്തിലേക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നുണ്ട് ഇതുപോലെയുള്ള പരാജയങ്ങൾ കടന്നു വരുന്നുണ്ട് പലപ്പോഴും ഇത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇത് എന്നെ തളർത്തുന്നുണ്ട് പക്ഷേ നീ എൻ്റെ കൂടെ ഉണ്ട് എന്ന ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വന്നാൽ തീർച്ചയായും എനിക്ക് എനിക്കിതിനെയെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കും അർത്ഥാവേ എൻ്റെ കൂടെ ഉണ്ടാകണമേ അങ്ങയുടെ ശക്തമായ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുവാൻ എനിക്ക് സാധിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവത്തോട് കൂടെ നിൽക്കുമ്പോൾ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും വഹിക്കാൻ എളുപ്പമുള്ള ഒന്നായിട്ട് ഇതെല്ലാം മാറും ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ദൈവബലി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്ന ഈ ആശ്വാസദായകമായ വചനങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് മറ്റുള്ളവർക്കും ആശ്വാസം കണ്ടെത്തുന്ന വ്യക്തികളായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ സഹനങ്ങൾ കടന്നു വരുമ്പോൾ അതുപോലെ സഹനത്താൽ വേദനിക്കുന്ന മക്കളെ കാണുമ്പോൾ അവർക്കും ആശ്വാസം പകരുവാൻ നമുക്ക് സാധിക്കണം നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ സഹനമുണ്ടായപ്പോൾ ദൈവസനത്തിൽ എനിക്ക് ആശ്വാസം കണ്ടെത്താൻ സാധിച്ചു അതുപോലെ നീയും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ നിനക്കും ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെയും ദൈവത്തിനിലേക്ക് അടുപ്പിക്കുമ്പോൾ നമ്മളും ഒരു മിഷണറിയായിട്ട് മാറുകയാണ് മറ്റുള്ളവരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ദൈവത്താൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ദൈവപിലി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമീ